നമ്മളുടെ യൂട്യൂബ് കാണുന്ന ധാരാളം പ്രവർത്തകർ, ധാരാളം അഭ്യുദയകാംക്ഷികൾ, അമൃത ടി വിയിൽ വരുന്ന ഈ റിയാലിറ്റി ഷോ രാമായണത്തിന് വരുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ കൂടെ വരുന്നവർ, നമ്മൾ പ്രഭാഷണത്തിന് പോകുമ്പോഴത്തേക്കും അത് സംഘടിപ്പിക്കുന്നവർ, സംഘടിപ്പിച്ചവർ, കേൾക്കാൻ വരുന്നവർ, പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിനെ കുറിച്ച് പണ്ടൊക്കെ വെരി ഗുഡ്, എക്സലൻ്റ്, ഗോ എഹെഡ് സർ, അവർ പ്രയർ എന്നൊക്കെയാ പറയുക. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്, ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞുള്ള കമൻ്റ് എഴുതും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കമൻ്റുകളാണ് എഴുതുന്നത്. അത്ഭുതം തോന്നാറുണ്ട്. എങ്ങനെയാ വ്യക്തികളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല്, ആ റിയാക്ടിങ് ടെൻഡൻസി, എത്ര ഭംഗിയായിട്ട് റെസ്പോണ്ടിങ് ടെൻഡൻസി കൂടുന്നത് എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കാം. അതായത് നമുക്ക് കാണാം, ആൾക്കാർക്ക് ഇപ്പൊ വിഷയം അറിയാം. പണ്ട് എന്താ സംഭവിച്ചിരുന്നത്? വിഷയം അറിഞ്ഞുകൂടാ, നമ്മുടെ പൈതൃകമോ രാമായണമോ മഹാഭാരതമോ അവർക്ക് വിഷയം അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ എന്നുള്ളത് ഇത്രയും വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്നുള്ളതും അറിഞ്ഞുകൂടാ. ദേ വർ ഇഗ്നോറന്റ്, ദേ വർ ഇഗ്നോറന്റ് ദാറ്റ് ദേ വർ ഇഗ്നോറന്റ്, ഇഗ്നോറന്റ് ആണെന്നുള്ളതും അറിഞ്ഞുകൂടാ അവർക്ക്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചില വിഷയങ്ങൾ അറിഞ്ഞുകൂടാ എന്നുള്ളത് അവർക്കറിയാം, ഞങ്ങൾക്കിത് അറിഞ്ഞുകൂടാ. ഇപ്പൊ കുറേയധികം കാര്യങ്ങൾ അറിയാം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉത്തരം കൊടുക്കാൻ ഇന്ന് ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്. പുച്ഛിക്കുന്ന വ്യക്തികളുടെ അടുത്ത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വെല്ലുവിളിക്കാനായിട്ട് വരുന്നവരുടെ അടുത്ത് തിരിച്ച് വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അറിയാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം, വെല്ലുവിളിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം, അവഹേളിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റിയാക്ട് ചെയ്തിട്ട് തിരിച്ചുത്തരം കൊടുക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് ഇന്ന് കേരളീയർ എത്തിയിട്ടുണ്ട്. കുറേ കാരണം, കുറേ അധികം വ്യക്തികള് നീട്ടി വലിച്ചു പറയുന്നതിന് പകരം ചെറിയ ചെറിയ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, പ്രഭാഷണത്തിലൂടെ പറയുന്നു. 21-ാം നൂറ്റാണ്ടിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ അത് പറയുന്നുണ്ട്. ധാരാളം കുട്ടികൾ പറയേണ്ടായി, ഞങ്ങളിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് സാറേ എന്ന്. തളരുന്ന മനസ്സിനെ വളരുന്ന മനസ്സാക്കാൻ സർവ്വതും ഭാരതത്തിലുണ്ട്. ഈ ഭാരതത്തിൽ ഉള്ളത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബ്രിഡ്ജാണ് ഇല്ലാത്തത്, അത് നിങ്ങളാകണം. നമ്മൾ യൂട്യൂബിൽ ഓരോരുത്തരും കമൻറ്റുകൾ പറയുന്നുണ്ട്, നല്ല അസല് കമൻറ്റുകൾ പറയുന്നുണ്ട്. ഇത് ഗംഭീരായിട്ടാണ് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്നവരും പറ്റിക്കുന്നവരും, ജ്യോതിഷം ശരിക്കും വ്യഭിചരിക്കുന്നവരുമുണ്ട് ജ്യോതിഷത്തിലെ അനീഴ നക്ഷത്രക്കാർക്ക്. ഇത് അങ്ങനെ ഓരോന്നും പറഞ്ഞ് പറ്റിക്കുന്നവരും ഒരു വശത്തുണ്ട്. ഇന്നലെ ഒരു ഒരു ടി വി ചാനലിൽ ചർച്ച കണ്ടു, ലക്ഷ്മി യന്ത്രം വെച്ചിട്ട് വീട്ടിലെ പ്രോബ്ലം സോൾവ് ചെയ്തത് എങ്ങനെയാണ്. എന്തൊരു മോശമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്! അത് നമ്മൾ ആരാധിക്കുന്ന ചില ചാനലുകളിലാണ് ഇത് കാണുന്നത് എന്നുള്ളത് വേദനാജനകം. ഒരുപക്ഷെ അവർ നോക്കുന്നത് അഡ്വർടൈസ്മെന്റിലൂടെ കിട്ടുന്ന പൈസ മാത്രമായിരിക്കും. പക്ഷെ എന്തൊരു പറ്റിക്കല! ലക്ഷ്മി യന്ത്രമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ പ്രശ്നം തീരുമെങ്കിൽ എന്ത് സിമ്പിളാ! ഇവിടെ കേരളത്തിലെ മൊത്തം വ്യക്തികളുടെ പ്രശ്നം തീർക്കാൻ ലക്ഷ്മി യന്ത്രം വെച്ചാൽ പോരെ. പക്ഷേ അത് ഒരു വശം, ഏത് നന്മയുടെയും കൂട്ടത്തിൽ കുറച്ച് തിന്മകളും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, പ്രതികരിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, പ്രചരിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടതെല്ലാം യൂട്യൂബിൻ്റെ ചുവട്ടിൽ കമൻറ്റുകളുണ്ട്, നല്ല ഗംഭീര കമൻറ്റുകൾ. വെറുതെ ഗുഡ്, വെരി ഗുഡ്, എക്സലൻ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, നൈസ് എന്നുള്ള പറച്ചിലൊക്കെ പോയി പോവും. ഇപ്പോൾ പദാനുപദം വിവരിച്ച് അറിവെടുത്ത് അറിവ് കൊടുക്കുന്ന ലെവലിലേക്ക് പ്രതികരണം വന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇന്നലെ ആലപ്പുഴയിലെ നമ്മുടെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻജി പറയുകയുണ്ടായി, സാറേ അതൊക്കെ വായിക്കുമ്പോൾ ജീവിത സാഫല്യമാണ് എന്ന്. സത്യമാണ്, നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് പലർക്കും, അതിൽ പ്രതികരണം കേൾക്കുമ്പോൾ പരമാവധി സന്തോഷമുണ്ട്. ജനങ്ങൾ പ്രതികരിക്കുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും
നമുക്കും പ്രതികരിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ആൾക്കാരെ മാറ്റാൻ സാധിക്കും. ഒരാഴ്ചയിൽ 10 പേരെയെങ്കിലും മാറ്റാം, ഒരു വർഷത്തിൽ 365 പേരെ മാറ്റാം, ലക്ഷക്കണക്കിന് വ്യക്തികൾ 365 പേരെ മാറ്റിയാൽ എങ്ങനെയാ സംഭവിക്കുക, എന്താ സംഭവിക്കുക? ഇതൊരു മാറ്റായിരിക്കല്ലേ? കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ, കൊടുക്കേണ്ടവർ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധിക്കട്ടെ. കുറേ കമൻ്റ് എഴുതുന്നവരുടെ കമൻറ്റുകളൊക്കെ വായിക്കണം എന്നുണ്ട്. ഒരു ദിവസം വായിക്കാം, ഓരോ വിഷയത്തിലും ഓരോരുത്തരുടെ കമൻറ്റുകളും വായിക്കാം. പ്രണാമം, നമസ്കാരം.